ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി. പിന്തുണ ആവശ്യപ്പെട്ട് പി വി അൻവറിന് പ്രതിപക്ഷ നേതാവ് കത്ത് നൽകി എന്നതിൽ പ്രതികരിക്കാനില്ല എന്നും സത്യൻ മൊകേരി 24നോട് പറഞ്ഞു. വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊകേരി 24നോടൊപ്പം ചേരുകയാണ്. നിലമ്പൂരിലെ പ്രചാരണം ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല പ്രതികരണമാണ്. വോട്ടർമാരെ വലിയ വാശിയാണ്. അവരോട് വിവിധ തലങ്ങളിൽ കാണിച്ചിട്ടുള്ള വഞ്ചന ജനാധിപത്യ പ്രക്രിയയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വാശിയേറിയ പ്രവർത്തനങ്ങളിലാണ് ബൂത്ത് ലെവലിൽ കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ പോവുകയാണ്. തങ്ങൾക്കെതിരെ മത്സരിക്കുന്നത് ഒരു ദേശീയ നേതാവാണ് പ്രിയങ്ക ഗാന്ധിയാണ്. വെല്ലുവിളി ഇല്ലെന്ന് തന്നെയാണോ? ഞാൻ അതിനെപ്പറ്റി എത്ര തവണ പറഞ്ഞതാണ്. പ്രിയങ്ക ഗാന്ധി ഒരു പൗരയാണ്, ഒരു മാന്യ പൗരയാണ്, സ്ഥാനാർത്ഥിയാണ്, ബഹുമാനിക്കുന്നത്. പക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയല്ലേ, അവരിവിടെ പരാജയപ്പെട്ടതാണ്. പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു മകനാണ് രാഹുൽ ഗാന്ധി, അയാളും പരാജയപ്പെട്ടിട്ടുണ്ട്. പി വി അൻവർ നിലവിൽ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചോദിച്ച് ഇറങ്ങിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, അതൊരു ആശങ്കയുണ്ടോ? ഈ അൻവർ ഇല്ലാത്ത കാലത്ത് ഇവിടെ എൽ ഡി എഫ് ജയിച്ചിട്ടില്ലേ? അതൊരു പ്രസ്ഥാനത്തിന്റെ ശക്തിയാണത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തിന്റെ പുറത്താണ് ജയിക്കുന്നത്. പി വി അൻവർ ചേലക്കരയിലും പാലക്കാടൊക്കെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ യു ഡി എഫ് പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്, യു ഡി എഫിനെ പിന്തുണക്കണം, പിൻവലിക്കണം സ്ഥാനാർത്ഥിയെന്ന് പറഞ്ഞിട്ട്. എങ്ങനെ കാണുന്നു അതിനെ? ഞാൻ അതിനെക്കുറിച്ചൊന്നും അഭിപ്രായം പറയുന്നില്ല. ഓരോരുത്തർക്കും അവരുടേതായ നിലപാട് സ്വീകരിക്കാമല്ലോ. പി വി അൻവറിന്റെ നിലപാട് ശരിയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഓടി തെളിയും. അത് ജനങ്ങൾ തീരുമാനിക്കുമല്ലോ. കാരണം വെച്ചാൽ ഒരു പ്രസ്ഥാനത്തെ ഇതിന്റെ സമീപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ ആളുകളും ഉയരുന്നത്. വ്യക്തിപരമായിട്ട് ഉയരുന്നതല്ല, വ്യക്തി മുകളിലും പ്രസ്ഥാനം താഴെയാകുന്നില്ല. പി വി അൻവർ താങ്കൾ പിന്തുണക്കണം, താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് ആര് വോട്ട് ചെയ്താലും ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാരോടാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇന്നയാളെ വോട്ട് വേണ്ട, ഇന്നയാളെ വോട്ട് വേണമെന്നല്ല. വയനാട് മണ്ഡലത്തിൽ വലിയ വിജയം കൈവരിക്കും, ഒപ്പം തന്നെ ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതുമാണ് ഈ സത്യൻ മൊകേരി വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം, 24, മലപ്പുറം.